നമസ്കാരം. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ഏപ്രിൽ 30-ന് കരസേനാ മേധാവിയായി ചുമതലയേൽക്കും. ജനറൽ മനോജ് മുകുന്ദ് നരവനെ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് കരസേനാ മേധാവിയാകുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഫെബ്രുവരി 1-ന് പാണ്ഡെ കരസേന മേധാവിയായി ചുമതല ഏറ്റെടുത്തിരുന്നു. അതിനു മുന്നേ കൊൽക്കത്തയിലെ ഈസ്റ്റേൺ കമാൻഡ് തലവനായിരുന്നു. അടുത്ത കരസേനാ മേധാവിയായി മനോജ് പാണ്ഡെയെ നിയമിക്കാൻ തീരുമാനിച്ച കാര്യം പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് വാർത്താ ഏജൻസിയായ ANAയോട് സ്ഥിരീകരിച്ചത്. സേനയുടെ 29-ാം മേധാവിയായിട്ടാകും ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ചുമതലയേൽക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ലഫ്റ്റനന്റ് ജനറൽ പാണ്ഡെ 1982 ഡിസംബറിൽ കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സിലെ റെജിമെൻറ്റുകളിലൊന്നായ മുംബൈ സാപ്പേഴ്സിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ടു. യുണൈറ്റഡ് കിങ്ഡത്തിലെ കാംബർലയിലുള്ള സ്റ്റാഫ് കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. തൻ്റെ 39 വർഷത്തെ സൈനിക ജീവിതത്തിൽ ലഫ്റ്റനന്റ് ജനറൽ പാണ്ഡെ വെസ്റ്റേൺ തിയേറ്ററിലെ ഒരു എഞ്ചിനീയർ ബ്രിഗേഡ്, നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള ഒരു ഇൻഫൻട്രി ബ്രിഗേഡ്, ലഡാക്ക് സെക്ടറിലെ ഒരു മൗണ്ടൻ ഡിവിഷൻ, വടക്കുകിഴക്ക് ഒരു കോപ്സ് എന്നിവിടങ്ങളിൽ കമാൻഡറായിരുന്നു. കിഴക്കൻ കമാൻഡിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായിരുന്നു. ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രം തുടങ്ങിയവയിൽ പങ്കെടുത്തിട്ടുണ്ട്. ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതിന് ശേഷം എത്യോപ്യയിലും എറിത്രോപ്യയിലും യുണൈറ്റഡ് നേഷൻ മിഷൻ ചീഫ് എഞ്ചിനീയറായി സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 2001 ഡിസംബറിൽ പാർലമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോൾ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പല്ലൻവാന സെക്ടറിൽ ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ഒരു എഞ്ചിനീയർ റെജിമെന്റിനെ നയിച്ചു. ഈ മാസം 30-നാണ് നരവനെ വിരമിക്കുന്നത്. സീനിയോറിറ്റി മാനദണ്ഡമാക്കുന്ന പതിവ് രീതി തുടർന്നാണ് മനോജ് പാണ്ഡെ സേനാ മേധാവിയായി ചുമതലയേൽക്കുന്നത്. കരസേനാ മേധാവിയെ കണ്ടെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ നിയമന സമിതി യോഗവും ചേർന്നിരുന്നു. അതേസമയം ജനറൽ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിന് കൊല്ലപ്പെട്ടതിന് ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന സംയുക്ത മേധാവി സ്ഥാനത്തേക്ക് M. നരവനെ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കരസേനാ മേധാവി സ്ഥാനത്തു നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം CDSആയി ചുമതലയേൽക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് 3 വർഷത്തേക്ക് കൂടി സർവീസ് നീട്ടിക്കിട്ടും. സേനയിൽ നിന്നും മുതിർന്ന ഏതാനും ഉദ്യോഗസ്ഥരും ഇക്കാലയളവിൽ വിരമിക്കുന്നുണ്ട്. ആർമി ട്രെയിനിങ് കമാൻഡിൻ്റെ കമാൻഡറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ലെ മാർച്ച് 31-ന് വിരമിച്ചിരുന്നു. ജാനുവരി 31-ന് ലഫ്റ്റനന്റ് ജനറൽ CP മൊഹന്തിയും ലഫ്റ്റനന്റ് ജനറൽ വകേഷ് ജോഷിയും വിരമിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.